പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്നിട്ടുള്ളത് ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ചാനലിൽ നിന്നിട്ട് എനിക്ക് വരുമാനം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചാനൽ മോണിറ്റൈസ് ആയ സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് ഇത് പറയണമെന്നും അതിന്റെ ഒരു സെലിബ്രേഷൻ വീഡിയോ ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടും ഉണ്ടായിരുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എന്റെ അമ്മായി മരണപ്പെട്ടതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എന്റെ മുന്നേയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മായിയുടെ അസുഖത്തെ കുറിച്ചിട്ടും അമ്മായി സുഖമില്ലാതെ കിടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അമ്മായി മരണപ്പെട്ടതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ആ സെലിബ്രേഷൻ വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡിലല്ല ഞാന്. എങ്കിലും എന്റെ ചാനല് മോണിറ്റൈസ് ആയി അതിൽ നിന്നിട്ട് ഒരു വരുമാനം ലഭിക്കുമ്പോൾ അതിന് ഞാൻ തീർത്തും കടപ്പെട്ടിരിക്കുന്നത് എന്റെ വ്യൂവേഴ്സിനോടാണ്, എന്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഒന്ന് മാത്രമാണ് ഈ ഒരു വർഷത്തിന്റെ ഉള്ളിൽ എന്റെ ചാനല് മോണിറ്റൈസ് ആയതും അതുപോലെ തന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടിയത്. അപ്പോ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിനും അതുപോലെ തന്നെ എന്റെ ചാനലിലെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്തതിനും കമന്റ്സ് ചെയ്തതിനും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. തുടർന്നും എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാനൊരു റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കണ്ണൂർ കോക്ടെയിലിന്റെ റെസിപ്പിയാണ് ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരുടെ അടുത്തും ഞാൻ ഒന്നും കൂടെ എന്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്റെ ചാനല് മോണിറ്റൈസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം.
നമ്മളുടെ കോക്ടെയിലിന്റെ ടേസ്റ്റ് ബൂസ്റ്റർ എന്ന് പറയുന്നത് ഈ കോൺഫ്ലെക്സിന്റെ മിക്സ് ആണ് കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം കുടിക്കുമ്പോഴും ഇത് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ പിശിക്കരുത്, നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും നമ്മളെ ബാക്കി വന്നിട്ടുള്ള കോൺഫ്ലെക്സിന്റെ മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ കണ്ണൂർ കോക്ടെയിലൂടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റ് ഉള്ള ഒരു ഷേക്കിന്റെ റെസിപ്പിയാണത്. അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു അടിപൊളി ഐറ്റമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.